നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. നീലേശ്വരത്ത് നിന്ന് ആരംഭിച്ച ജാഥ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓമശ്ശേരിയിൽ സമാപന സമ്മേളനം ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. 1924 എലിമെന്ററി സ്കൂളായി ആരംഭിച്ച നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീളുന്ന 100-ാം വാർഷികാഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ചയാണ് തുടക്കമാവുക. മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നീലേശ്വരത്ത് നിന്ന് ഓമശ്ശേരിയിലേക്ക് വർണ്ണശബളമായ വിളംബര ഘോഷയാത്ര നടന്നു. നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും മുത്തുക്കുടകളും ദഫ്മുട്ട് തിരുവാതിരക്കളി ഒപ്പന കോൽക്കളി മാർഗംകളി എന്നിവയും വിടിവേകിയ ഘോഷയാത്രയിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവരുടെ സാന്നിധ്യം വേറിട്ട കാഴ്ചയായി. പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്കൂൾ വിദ്യാർത്ഥികൾ, പൂർവാധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിന് ആളുകളാണ് 1 കിലോമീറ്ററിലേറെ ദൈർഘ്യത്തിൽ നടന്ന ഘോഷയാത്രയിൽ അണിനിരന്നത്. നഗരസഭാ ചെയർമാനും കൗൺസിലർമാരും സംഘാടക സമിതി ഭാരവാഹികളും ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഘോഷയാത്ര സമാപിച്ചു. സമാപന സമ്മേളനം ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാലയങ്ങൾ എത്ര വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചു, അത്ര കണ്ട് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ ആ സ്കൂളിന് വലുതായ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിദ്യാഭ്യാസമുള്ളൊരു സമൂഹമാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാസർ പുളിക്കൽ അധ്യക്ഷനായി, മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു, ഓമശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, മുക്കം എ ഇ ഒ പി ഓംകാരനാഥൻ, എ കെ അബ്ദുള്ള, സൂപ്പർ അഹമ്മദ് കുട്ടിയാജി, സംഘാടക സമിതി ജനറൽ കൺവീനർ എം കെ ഫസീല, പി ടി എ പ്രസിഡന്റ് സലാം മുണ്ടോളി, എം ടി വേണുഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ എം കെ യാസർ, സി ടി ജയപ്രകാശ്, മജീദ് ബാബു, ഇളമന സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.